പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ മാട്രിമോണിയിൽ മാത്രമല്ല, FB വഴി, ഇൻസ്റ്റാഗ്രാം വഴി, എല്ലാ സോഷ്യൽ മീഡിയ വഴികളും തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരും ഓരോരോ രീതി, ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി, ശ്രദ്ധയോടുകൂടി ഇരിക്കാന്ന് മാത്രം എനിക്ക് പറയാറുള്ളൂ. നമ്മളുടെ ഒന്ന് ശ്രദ്ധ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എന്താ സംഭവിക്കാൻ, നമുക്ക് നമ്മൾക്ക് ഒരു കോടി കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ, ഞാൻ വന്നിട്ട് അയച്ചതല്ലേ, ഞാൻ അങ്ങനെയാണ്, ഞങ്ങൾ ഇത്രയും വലിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ചിലപ്പോ ചിലവര് വീണു പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണു പോകാൻ. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, നമ്മൾ സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാരത് മാട്രിമോണിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോ ഇതിപ്പോ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രൊഫൈല്, അതായത് നമ്മുടെ പ്രൊഫൈലിന്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനറിയാതെ രണ്ടുപേര് ക്രിയേറ്റ് ചെയ്തതാണ്, അത് വേറെ വശം, അത് അടയ്ക്കണമോട്ടെ. അപ്പോ ആ സമയത്ത് നമുക്ക് ആ ഒരു ഐഡിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ സെയിം ആയിട്ട് പേര് മാത്രം വ്യത്യാസമുള്ളൂ, പേരൊക്കെ ഇതാക്കി ഡോക്ടർ എന്നൊരു ഇതിലൊക്കെ നമുക്ക് ഇങ്ങോട്ട് പ്രൊഫൈൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനെ കുറിച്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ വീഡിയോ. അപ്പോ കറക്റ്റ് ആയിട്ട് എനിക്ക് ഏത് മാസമാണെന്ന് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല, ആറ് മാസത്തിന്റെ ഉള്ളിലോ 6 മാസത്തിന് മുന്നോ എടുത്തിട്ടൊരു വീഡിയോ ആണ്. അപ്പോ ഇന്ന് അതായത് മെയ് ജൂൺ ഈ 2 മാസത്തിൽ വീണ്ടും ആ ഒരു പ്രൊഫൈൽ, അതായത് ഫോട്ടോ ആ ഒരു വ്യക്തിയുടെ തന്നെയാണ്, പേരിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, പിന്നെ അവരുടെ പ്രൊഫഷണലൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, സ്ഥലം ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, ഇത്രയൊക്കെ മാറ്റം കൂടെ ഉള്ളൂ. പക്ഷെ ഫസ്റ്റിട്ട് ആ ഫോട്ടോ തന്നെ സെയിം അതേ ആളുടെ ഫോട്ടോ തന്നെ ഇട്ടിട്ടാണ് ഇപ്പൊ ഒരു ഐ ഡി തുടങ്ങിയിരിക്കുന്നത്. മുകേഷ് കുമാർ എന്നൊരു പേരിലാണ് തുടങ്ങിയിരിക്കുന്നത്, അങ്ങനെ തന്നെ തോന്നുന്നു കേട്ടോ. ഞാനിതില് ഫസ്റ്റ് അവരിട്ടിട്ടുള്ള ആ പ്രൊഫൈലും ഇപ്പൊ അവര് ആ ഒരു ഇതിലിട്ടിട്ടുള്ള പ്രൊഫൈലും ഞാൻ രണ്ടും ഇതിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോ എന്താ പറയാ, എല്ലാവരും അതായത് പെൺകുട്ടികൾ, അതായത് മാട്രിമോണിയിലുള്ള പെൺകുട്ടികൾ, അതായത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഇതാവാൻ. കാരണം എനിക്ക് തോന്നുന്നു നമ്മളെ ഇത് കേരള മാട്രിമോണിയിൽ നിന്ന് അവർക്ക് ഇങ്ങനെ നമ്മളെ വിളിക്കുമല്ലോ, വിളിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എനിക്ക് കോള് വരുന്നുണ്ട്, ഇങ്ങനെ മണിയൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇതായി നമ്മുടെ വീടിനത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പോയി പറഞ്ഞു. നമ്മുടെ കേരള മാട്രിമോണിയിൽ വരാൻ ഒരു യാതൊരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭാരത് മാട്രിമോണിയിൽ നല്ലതും ഉണ്ടാവാം, പക്ഷെ ഇതുപോലെ ഫേക്കും ഉണ്ട്, അതെല്ലാവരും ഉണ്ട്. പക്ഷെ ഇതിൽ നിന്ന് ഇപ്പൊ അധികം എനിക്ക് തോന്നുന്നു ഭാരത് മാട്രിമോണിയിൽ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇതിന്റെ ഇങ്ങനെ പ്രൊഫൈൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക്, സെയിം അതേ ഒരാൾ തന്നെയാണ്. പക്ഷെ ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോ ഓരോ റിക്വസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പെൺകുട്ടി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് വീണു പോകുന്ന ആൾക്കാർ കേട്ടോ. അതായത് ആ ഒരു പ്രൊഫൈല്, ആ ഒരു അവരുടെ പ്രൊഫഷണൽ പ്രൊഫഷ, അതായത് ആ ഒരു ഇത് പിന്നെ പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പോ ഭാരത് മാട്രിമോണിയില് എന്തെങ്കിലും ഏതൊരു മാട്രിമോണി ആയിക്കോട്ടെ, ഉള്ള പെൺകുട്ടികളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പെൺകുട്ടികള്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പെൺകുട്ടികളെ ഇതെങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ വീണു പോകുന്ന ആൾക്കാരുണ്ടാവായിരിക്കാം. മേ ബി എല്ലാവരും ഒരേപോലെ ആയിരിക്കണമെന്നില്ലല്ലോ, ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് ഓരോ പോലെ ആയിരിക്കും അല്ലെ. അപ്പോ ചിലപ്പോ അതില് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ വീഴാതിരിക്കാന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മളെ ഒരു ചതിക്കുഴിയിൽ പോയി വീണ ശേഷം പിന്നെ അവിടുന്ന് നമുക്ക് ഒരിക്കലും കയറാൻ പറ്റത്തില്ല. ഈ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ അവരുടെ ഞാൻ എൻ്റെ കസിനെ കൊണ്ട് ഞാൻ അവർ ഫസ്റ്റ് നമുക്ക് വന്ന സമയത്ത് തന്നെ ഞാൻ ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്ത് കൊടുത്ത ശേഷം അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ആ ഒരു വ്യക്തി നമ്മുടെ നാട്ടിലെ വ്യക്തിയേ അല്ല. അപ്പോൾ ആ ഒരു ഐ ഡി ഞാൻ ഇതിന് കൊടുക്കട്ടോ. കാരണം മേ ബി നമ്മുടെ വീഡിയോ ആരെങ്കിലും മൂലം കാണാൻ ഇടയാവുകയോ ഇതോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രൊഫൈൽ ഇങ്ങനെ ഫേക്ക് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് അവർക്ക് പറ്റുമല്ലോ, അത് കാണാൻ പറ്റുമല്ലോ. അതിന്റെ ഇത് സ്റ്റെപ്പ് വേണമെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റും. അപ്പോ ആ ഒരു വ്യക്തി ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോ അതുകൊണ്ടാണ് അവരുടെ പ്രൊഫൈൽ എടുത്തിട്ടാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫേക്ക് ഐ ഡി ആയിട്ട്. ആ ഒരു വ്യക്തിയല്ല ഈ ഫോട്ടോ ഇടുന്ന വ്യക്തി, ആ ഒരു വ്യക്തിയല്ല. പക്ഷെ അവരൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവരുടെ മെയിൻ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്ന ഈ ഫേക്ക് പ്രൊഫൈൽസ് ഇപ്പൊ നമുക്ക് 2-3 പ്രാവശ്യം വന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം കേട്ടോ. ഇവരുടെ മെയിൻ തിങ്കിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിയാണ്. അതായത് നമ്മളിപ്പോ ഒരാളെ ഒരു ഐ ഡിയിൽ കാണുന്നു, അവരായിട്ട് പിന്നീട് മെല്ലെ വാട്സപ്പിൽ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. കോണ്ടാക്ട് ചെയ്ത ശേഷം അവരോട് മെല്ലെ മെല്ലെ കാര്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ ഇന്ന സ്ഥലത്തൊന്നല്ല, അതായത് അതർ കൺട്രിയിലാണ് അവരുള്ളത്, അപ്പോ ഞാൻ നാട്ടിൽ ഇങ്ങനെ വരാൻ പോവാണ്, എനിക്കിഷ്ടമാണ്, ഇതൊക്കെയാണ് അവർ പറയുന്ന ഡയലോഗ് കേട്ടോ. കാരണം നമ്മൾ അത് അനുഭവിച്ചു, ഒരാഴ്ച അനുഭവിച്ചത് കൊണ്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത്. ഇതിലോട്ട് ആരും ഈ ഒരു ചതിക്കുഴിയിലോട്ട് വീഴാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് പറയുന്നതാണ് കേട്ടോ. അപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് അവർ പറയുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരെ നമ്മളെ കാണാം എന്നുള്ള ഒരു ഇതിൽ നമ്മളോട് അത്രത്തോളം അവർക്ക് ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ അത്രത്തോളം നമ്മളെ പെട്ടെന്ന് കാണുമ്പോഴേക്കും ഇഷ്ടപ്പെടും എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഇത് നമ്മളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് തരും. എന്നിട്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലോട്ട് ആ ഒരു ഇത്
ഇങ്ങനെ ഒരു ഇത് ചിലപ്പോ പല സ്ത്രീകളും ഓരോ സ്ത്രീകളും ഓരോരോ ടൈപ്പ് ആയിരിക്കും, മനസ്സിലാക്കാൻ പറ്റത്തില്ല ചിലപ്പോ വലിയ ആ ഓക്കെ നമുക്ക് ഇത്രയും നല്ല ഇത് കിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഇതിനെക്കാട്ടിലും ഡബിൾ ആയിട്ടൊരു മണി കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോ വീണു പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, ഇത് വലിയ ചതിക്കുഴിയാണ്. ചതിക്കുഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം അതിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒരിക്കലും നമ്മളുടെ പൈസ പോകും, അത്രയേ ഉള്ളൂ. ഒരിക്കലും ഏത് പെൺകുട്ടികളായാലും ഏത് സ്ത്രീകളായാലും മാട്രിമോണി വഴിയുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഓരോ കാര്യം ചെയ്യാം. അത് ജെന്യുവൻ ആണോ ഫേക്ക് ആണോ നോക്കാനുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഞാൻ ഈ രണ്ട് പ്രൊഫൈല്, അതായത് നമുക്ക് ഇതിന് മുന്നേ ഇവരുടെ പ്രൊഫൈലും പേരും എല്ലാം വന്നിട്ടുള്ള ആ ഒരു പ്രൊഫൈൽ ബയോഡേറ്റ ഉണ്ടാവുമല്ലോ, ആ ഒരു പ്രൊഫൈലും ഇപ്പൊ ഈ മെയ് ജൂണിൽ വന്നിരിക്കുന്ന ഒരു പ്രൊഫൈലും ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഈ രണ്ട് ഫോട്ടോയിന്റെയും വ്യക്തി, യഥാർത്ഥ വ്യക്തി ആരാണെന്നുള്ളത് അവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാൻ പുതിയ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ യഥാർത്ഥ വ്യക്തിക്ക് നമ്മളുടെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും മൂലം ആ ഒരു വ്യക്തി കാണുന്ന, നമ്മുടെ നാട്ടിലെ ഒരാൾക്കാരൊന്നും അല്ലാട്ടോ അവര്, അപ്പൊ കാണുകയാണെങ്കിൽ അവർക്ക് അതൊരു ഇതായിരിക്കും. കാരണം അവരുടെ ഫോട്ടോ ആണെങ്കിലും ഫേക്ക് ചെയ്ത് ഇവർ ഓരോരോ ക്രിയേറ്റ് ആയിട്ട് ഐ ഡി മാട്രിമോണിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഭാരത് മാട്രിമോണിയിലാണ് കേട്ടോ. അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിതിന് മുന്നേ നമുക്ക് ഇങ്ങനെ കോള് വന്നോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമുക്ക് വന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്താ വെറുതെ ഇങ്ങനെ വിളിക്കുന്നത് കേരള മാട്രിമോണിയിൽ. അപ്പൊ അവർ നമ്മൾ പറഞ്ഞു പറഞ്ഞു നമ്മുടെ ഇന്ന് നിങ്ങൾക്ക് 100% ചാൻസ് ഇല്ല ഇങ്ങനെ ഒരു പ്രൊഫൈൽ വരാനായിട്ട്, ഫേക്ക് ആയിട്ട്, എല്ലാം ജെന്യൂൻ ആണ്, നമ്മളത് നോക്കിയിട്ടേ കൊടുക്കത്തുള്ളൂ. പക്ഷെ ഇങ്ങനെ പലരും അത് യൂസ് ചെയ്യും, നമ്മളെ കൂടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇത് പറഞ്ഞത്. അപ്പൊ ഇത് ഭാരത് മാട്രിമോണിയുടെ ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ, അതായത് ഈ ഭാരത് മാട്രിമോണി എന്ന് പറയുന്ന ആ ഒരു മാട്രിമോണിയിലൂടെ പേരുദോഷമാണ് ഇത്. കാരണം ഒരാൾ മൂലം എന്തെങ്കിലും ഇതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പെൺകുട്ടികൾ ചതിക്കുഴിയിൽ വീണിട്ടുണ്ടെങ്കിൽ അത് അവരെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അപ്പോ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ അറിവിലോട്ടും കൂടി ഞാൻ എത്തിക്കുന്നുണ്ടല്ലോ. സൗണ്ട് പറഞ്ഞു സന്ധ്യ കേൾക്കുന്നുണ്ട്, സൗണ്ട് പറയുക. സഞ്ജു ടി വി വെച്ച് എടുക്കും, സൗണ്ട് വെളിയിലോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോ എന്താ പറയാ, എനിക്കിങ്ങനെ ഒന്നും പറയാനില്ല. അതായത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരല്ല, ഹിന്ദി അവർ സംസാരിക്കുന്ന ഭാഷ തന്നെ ഹിന്ദിയാണ്. ഈ മുംബൈ പൂനെ ആ ബേസ്ഡ് ആയിട്ട്, ഡൽഹി ഇങ്ങനെയുള്ള ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിലെ ഈ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. അപ്പോ സംസാരിക്കും, ഫസ്റ്റ് അവർ നമ്മൾക്ക് സംസാരിക്കും, നമുക്ക് ഭയങ്കര ഇമ്പ്രഷൻ ആയിട്ട് അവർ സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം അവർ നമ്മുടെ കയ്യിൽ അവർ പൈസ തട്ടിയെടുക്കലാണ് ഇവരുടെ ഏറ്റവും മെയിൻ പരിപാടി. ഒരാളെ ഇങ്ങനെ കാണുക, എന്നിട്ട് അവരത് സംസാരിക്കുക, കാണുകയല്ല സംസാരിക്കുക, കോൾ ചെയ്ത് ചാറ്റ് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാർക്ക് സംസാരിക്കാം. ഓക്കെ, ചാറ്റ് ചെയ്ത് നമുക്ക് രണ്ടാഴ്ച അവര് ചാറ്റ് ചെയ്തോട് കൂടിയിട്ടാണ് നമുക്ക് പിന്നെ മനസ്സിലായ സംഭവം. നമുക്ക് ഫസ്റ്റേ മനസ്സിലായി, അറിയാമല്ലോ കുറച്ച് ഇതുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഇത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മനസ്സിലാവാതെ ആരും ഈ ചതിക്കുഴിയിൽ പോയി വീഴരുതെന്ന് മാത്രം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ജെന്യുവിൻ ആണെന്ന് ഫസ്റ്റ് നമ്മൾ നോക്കണം കേട്ടോ, അല്ലാതെ നമുക്ക് പോയി വീഴാൻ നിൽക്കരുത്. നല്ല ചൂടെടുക്കുന്നുണ്ട്, ഫാനൊക്കെ ഓഫ് ചെയ്തുകൊണ്ട് നേരത്തെ വരുന്നുണ്ട്. അപ്പോ ഇപ്പൊ എനിക്ക് ഈ മെയിലും ജൂണിലും ആയിട്ട് റിക്വസ്റ്റും ഈ ജിമെയിലും വന്നിട്ട് റിക്വസ്റ്റും വരുന്നുണ്ട്, ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അത് രണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അത്. അപ്പോ എല്ലാവർക്കും ശ്രദ്ധിക്കാൻ മാത്രമേ ഞാൻ പറയാനുള്ളൂ. കാരണം ഏതൊരു കാര്യവും നമ്മൾ ജെന്യുവിൻ ആണോ ഇല്ലേ എന്ന് നോക്കിയിട്ട് നമ്മളിത്, പിന്നെ നമ്മളത് അവര് ഓക്കെ, നമ്മൾ ചില ആൾക്കാർ എന്ത് വിചാരിക്കും, ഓക്കെ നമ്മളൊരു അവർ നമ്മൾക്ക് ആവശ്യപ്പെടുന്നത് ഒരു 60,000 രൂപ 50,000 രൂപയൊക്കെയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് കോടിക്കണക്ക് തരുമെന്നൊക്കെയാണ് വാഗ്ദാനങ്ങൾ പറയുന്നത്. അപ്പോ ഇത് പല സ്ഥലവും, അപ്പൊ എന്റെ കസിന്റെ ഫ്രണ്ടിനും ഇതേപോലെ ഒരു പെൺകുട്ടി സൗണ്ടിൽ സംസാരിച്ച ഒരു പെൺകുട്ടി ഫേക്ക് ഐഡി ഇതേപോലെ ആയിട്ട് സംസാരിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ മാട്രിമോണിയിൽ മാത്രമല്ല, FB വഴി, ഇൻസ്റ്റാഗ്രാം വഴി, എല്ലാ സോഷ്യൽ മീഡിയ വഴികളും തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരും ഓരോരോ രീതിയിൽ, ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി, ശ്രദ്ധയോടുകൂടി ഇരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. നമ്മളുടെ ഒന്ന് ശ്രദ്ധ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എന്താ സംഭവിക്കാൻ, നമുക്ക് നമ്മൾക്കൊരു 1 കോടി കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ, ഞാൻ വന്നിട്ട് അയച്ചതല്ല, ഞാൻ അങ്ങനെയാണ്, ഞങ്ങൾ ഇത്രയും വലിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ചിലപ്പോ ചിലവർ വീണു പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണു പോകാതിരിക്കുക, നമ്മുടെ സേഫ് നമ്മൾ നോക്കുക. നമ്മളൊരു പൈസ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് കരയാനുള്ള ഇത് നമ്മൾ ഇതാവാതിരിക്കുക, അത്രയും എനിക്ക് പറയാനുള്ളു. അപ്പൊ ഞാൻ ഇതൊന്നും എനിക്ക് പറയണം തോന്നി, അപ്പൊ അങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ അവരെന്തായാലും അപ്പോ ഇത് നിങ്ങളോട്ട് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി, അങ്ങനെ എത്തിക്കുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും സൂക്ഷിച്ചിരിക്കുക, പൊതുവെ മാട്രിമോണിയിലുള്ള ആൺകുട്ടികളായാലും പെൺകുട്ടികളും ശ്രദ്ധിച്ചിരിക്കുക, സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെ പല വഴിയും ഈ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, ആരും ഈ തട്ടിപ്പിലൊന്നും പോയി വീഴാതിരിക്കുക. അപ്പൊ ഇതൊന്ന് പറയണം തോന്നി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ലവ് യു, നിങ്ങൾ ചെലക്കീ.